അധ്വാനിക്കുന്ന മിഠായി കടക്കാരി. കുറേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു നഗരത്തിൽ മാൻഡി താമസിച്ചിരുന്നു, ഒരു ബേക്കറിക്കാരി. അവളുടെ മുട്ടയും കേക്കുമൊക്കെ നഗരം മുഴുവൻ പ്രശസ്തമായിരുന്നു. അതിൽ പ്രത്യേകിച്ചും അവളുടെ ചോക്ലേറ്റും സ്ട്രോബെറി കപ്പ് കേക്കുകളും. മാൻഡി അവളുടെ ബേക്കറി വളരെ അതിരാവിലെ തുറക്കുമായിരുന്നു. അവൾ ഏറ്റവും ഫ്രഷായ കേക്കും പിന്നെ നല്ല ചേരുവകളുള്ള കേക്കുകളുമേ വിൽക്കാറുണ്ടായിരുന്നുള്ളൂ. അഥവാ ദിവസാവസാനം ഏതെങ്കിലും കേക്ക് മിച്ചം വന്നാൽ അവൾ അത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ വീണ്ടും അടുത്ത ദിവസം ഫ്രഷായതുണ്ടാക്കുമായിരുന്നു. അവളുടെ ബേക്കറിയിൽ ആൾക്കാരുടെ തിരക്കുമായിരുന്നു. സത്യമായിട്ടും മാൻഡി, നിന്റെ കപ്പ് കേക്ക്സ് വളരെ രുചികരമാണ്. എന്റെ മകന്റെ ബർത്ത്ഡേക്ക് നിന്റെ കപ്പ് കേക്ക്സ് മാത്രം മതി. വളരെ വളരെ നന്ദി. ഇതാ, ഇത് രണ്ട് കപ്പ് കേക്ക്സ് കൂടുതലുണ്ട് നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ആന്റി. അവളുടെ കടയുടെ മുന്നിൽ മറുവശത്തായിരുന്നു ബർണിയുടെ മിഠായി കട. ബർണി വളരെ അലസനായിരുന്നു. അവൻ മാൻഡിയുടെ കടയിലെ ആൾക്കാരുടെ തിരക്ക് കണ്ട് അസൂയ കൂടിയിരുന്നു. അവളുടെ കച്ചവടം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ആരും എന്റെ ബേക്കറിയിൽ വരില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ ഒക്കൂ. അതുകൊണ്ട് ബർണി കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനായി ഒരു ഉപായം ചെയ്തു. രണ്ട് കപ്പ് കേക്സ് ഒരെണ്ണത്തിന്റെ വിലയിൽ. രണ്ട് കപ്പ് കേക്സ് ഒരെണ്ണത്തിന്റെ വിലയിൽ. കുറച്ച് ആൾക്കാർ മാൻഡിയുടെ കടയിൽ നിന്നും ബർണിയുടെ കടയിലേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ മാൻഡിയുടെ അടുത്തേക്ക് മടങ്ങി. രണ്ട് കപ്പ് കേക്സ് ഒരെണ്ണത്തിന്റെ വിലയിൽ. ബർണി, എങ്ങനെയോ നിന്റെ കപ്പ് കേക്കിന്റെ രുചി മാൻഡിയുടെ കപ്പ് കേക്കിന്റെ അത്രയും വരത്തില്ല. നീ എത്ര അതിന്റെ വില കുറച്ചാലും നിന്റെ കേക്സ് അത്രയ്ക്ക് ഫ്രഷ് അല്ല. ക്ഷമിക്കണം. ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ആള് മാൻഡിയുടെ കടയിൽ വന്നു. നീയാണോ ആ അറിയപ്പെടുന്ന ബേക്കറിക്കാരി മാൻഡി? അതെ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്റെ മകൻ അവന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് കപ്പ് കഴിച്ചിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു അവനും അത് തന്നെ ബർത്ത്ഡേക്ക് വേണമെന്ന്. അതെനിക്ക് അഭിമാനമായിരിക്കും സർ. അങ്ങ് എന്തുകൊണ്ട് ഒരു കേക്ക് കഴിച്ചു നോക്കുന്നില്ല? അങ്ങേക്ക് ഇഷ്ടമാകും. ഓ, അത് നല്ല കാര്യമായിരിക്കും. ഓ, ഇത് വളരെയധികം രുചികരമാണ്. എനിക്കത് പാർട്ടിയിൽ തീർച്ചയായും വേണം. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങേക്ക് എത്രണ്ണം വേണം? എന്നാണ് ബർത്ത്ഡേ? പാർട്ടി ശനിയാഴ്ചക്കാണ്. ഇന്നേക്ക് മൂന്നാം ദിവസം നീ എന്റെ വീട്ടിലേക്ക് 100 കപ്പ് കേക്സ് അയച്ചു തരൂ. ഞാൻ അങ്ങയുടെ കേക്ക് തയ്യാറാക്കി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിലെത്തിക്കാം. മാൻഡി വളരെയധികം കഷ്ടപ്പെട്ട് 100 കപ്പ് കേക്സ് ഉണ്ടാക്കി. മറുവശത്ത് ബർണിക്ക് മനസ്സിലായി മാൻഡിക്ക് കിട്ടിയ വലിയ ഓർഡറിനെ കുറിച്ച്. അത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അഥവാ പ്രധാന ആൾക്കും രാജാവിനും അവളുടെ കേക്ക് ഇഷ്ടപ്പെട്ടാൽ ആരും എന്റെ ബേക്കറിയിലേക്ക് കാലെടുത്തു കുത്തില്ല. ഞാൻ അവളുടെ ആ ഓർഡർ നശിപ്പിക്കണം. ആ രാത്രി മാൻഡി എല്ലാ കേക്കും തയ്യാറാക്കി കഴിഞ്ഞു. അവസാനം 100 കേക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ അത് ആ വ്യക്തിയുടെ വീട്ടിലെത്തിക്കണം. നീ ആ കേക്കുകൾ അവിടെ രാവിലെ വരെ ഉണ്ടെങ്കിലല്ലേ അയക്കൂ. അടുത്ത ദിവസം മാണ്ടി അവളുടെ കടയിലെത്തിയപ്പോൾ എലികൾ അവളുടെ കേക്ക് കഴിക്കുന്നത് കണ്ട് അതിശയിച്ചു. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഇനി എന്തു ചെയ്യും? കേക്കുകൾ 3 മണിക്കുള്ളിൽ എത്തിക്കണം. മാണ്ടി വളരെയധികം പേടിച്ചു. അപ്പോൾ തന്നെ ബർണി അവിടെ എത്തി. എന്താണ് സംഭവിച്ചത് മാണ്ടി? നീ എന്തിനാണ് ഇത്രയും വിഷമത്തിൽ? നീ ഒരിക്കലും നിന്റെ ബേക്കറി ഇത്രയും രാവിലെ തുറക്കാറില്ല. നീ എന്താണ് ഇവിടെ? എനിക്ക് ഇന്ന് കപ്പ് കേക്സിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ അധികാരിയുടെ വീട്ടിലാണ്. നീ
എന്റെ കടയിൽ നിന്നും കപ്പ് കേക്ക് കട്ടെടുത്തു. എല്ലാ കാര്യവും വ്യാപാരത്തിൽ സമ്മതം തന്നെയാണല്ലേ. അത് കാരണം മാണ്ടി ഇപ്പോൾ കൂടുതൽ ദേഷ്യത്തിലായി. അവൾ ബർണവിനെ ഇങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യാനാകും? അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉപായം തോന്നി. അവൾ പെട്ടെന്ന് തന്നെ ഓടി അടുക്കളയിൽ കയറി. പിന്നെ 3 മണിക്കൂറിന് ശേഷമേ അവൾ ഈ കേക്കുമായി വെളിയിൽ വന്നു. നോക്കൂ അമ്മേ, കൊട്ടാരം പോലുള്ള ഒരു കേക്ക്, ഒരു കൊട്ടാരത്തിന്റെ ഷേപ്പിൽ കേക്ക്. എനിക്കത് വേണം. വാവ്, എന്ത് സുന്ദരമായ കേക്കാണത്! നീ അത് സ്വന്തമായി ഉണ്ടാക്കിയതാണോ? അതെ. അങ്ങനെ മാണ്ടി ആ അധികാരിയുടെ വീട്ടിൽ ആരും ഇതുവരെ കാണാത്ത പോലെ ആ കേക്ക് അവിടെ എത്തിച്ചു. എന്ത് സുന്ദരമായ കേക്ക്! വളരെ നന്ദി. എനിക്കറിയാം നിനക്ക് കപ്പ് കേക്ക്സ് ആണ് വേണ്ടത്. പക്ഷേ ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് കുറച്ച് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കി. എനിക്ക് ഇഷ്ടമായി. മാണ്ടി ഇപ്പോൾ കൂടുതൽ പ്രശസ്തിയായി. അവളുടെ കപ്പ് കേക്ക്സിന് മാത്രമല്ല, അവളുടെ കേക്കിന്റെ സുന്ദരമായ ആകൃതികളിലും മാണ്ടിക്ക് പണ്ടത്തെക്കാളും കൂടുതൽ ഓർഡർ വരാൻ തുടങ്ങി. അവളുടെ നിസ്സഹായ അവസ്ഥയിലും മാണ്ടി ഒരിക്കലും വിശ്വാസം കളഞ്ഞില്ല. അവളുടെ കലാപരമായ ബുദ്ധി ഉപയോഗിച്ച് അവൾ കൂടുതൽ കൂടുതൽ നേടാനും തുടങ്ങി.